ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ നന്ദൂസ് കിച്ചനിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഐസ്ക്രീം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നേക്കല്ലേ. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കല്ലേ. പുതിയ പുതിയ വെറൈറ്റി വീഡിയോസിനായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മുടെ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ആണ്. അതിൻ്റെ ഫില്ലിങ്സും ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കേക്കിനൊരു ചോക്ലേറ്റ് ടച്ച് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈറ്റ് ക്രീമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഒരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് വേഗം തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. ക്രീം ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. വളരെ നൈസ് പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് സ്മൂത്ത് ആയിട്ട് കിട്ടത്തില്ല. ഞാനിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ട്രേ വേണം. ഞാനിവിടെ അടിഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാധാ പാത്രമാണുള്ളതെങ്കിൽ അതായാലും എടുത്താൽ മതിയാകും. എന്നിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടിയിൽ ആ ഒരു ബട്ടർ പേപ്പറും കൂടി ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ടൊരു കടായി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെക്കുന്നുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് ആ കേക്കിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കാനായിട്ട് പാലാണ്. പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. 1/2 കപ്പ് അളവിലാണ് ഞാൻ പാൽ എടുത്തിട്ടുള്ളത്. അതും നോക്കിയിട്ട് മാത്രം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരുപാടങ്ങ് ലൂസായി പോകാനോ ഒരുപാടങ്ങ് തിക്കായി പോകാനോ പാടില്ല. പിന്നെ ഞാനിതിലേക്ക് ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിലാണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കേക്ക് മിക്സ് ആയിട്ട് നമുക്കിത് എടുക്കണം. ഇനി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ കേക്കിൻ്റെ ട്രേയിലേക്ക് കേക്ക് മിക്സ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ രീതിക്കൊന്ന് തട്ടിക്കൊടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പൊക്കോട്ടെ. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കടായിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 10 to 12 മിനിറ്റ് വരെ നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. കേക്ക് ഇവിടെ നല്ല രീതിക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. നമ്മുടെ ഐസ്ക്രീമിന് ഒരു കോഫി ടച്ചാണ് ഞാൻ കൊടുക്കുന്നത്. കോഫി ഫ്ലേവറും അതുപോലെ തന്നെ എൻ്റെ കൂടെ ചോക്ലേറ്റ് കേക്കും കൂടി ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ദാ ഇതുപോലെ തന്നെ കിട്ടണം. ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് തയ്യാറാക്കേണ്ടത് ഐസ്ക്രീമിൻ്റെ ആ ഒരു മിക്സാണ്. അതിന് 1 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൂടി എടുക്കണം. ഇതേപോലെ വേണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. ഒരുപാട് അങ്ങ് തിക്കായി പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിനാവശ്യമായിട്ട് ഞാൻ കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, താല്പര്യമുള്ളവരെ കയറി കാണുക. എന്നിട്ട് 150 ഗ്രാം അളവിൽ ഞാൻ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തിക്കായിട്ടല്ല എടുക്കേണ്ടത്. ആ ഒരു റിബൺ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വീണുകൊണ്ടിരിക്കണം. കേക്ക് ഇവിടെ നല്ല രീതിക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മുടെ ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതേ ട്രേയിൽ തന്നെയാണ് ഞാൻ ഐസ്ക്രീമും കൂടെ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഇങ്ങനൊരു ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ട്രേയിലാണോ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൂടെ ഇട്ട് കൊടുക്കണം. അത് തീരെ കട്ടി കുറഞ്ഞ ഷീറ്റ് ആയിരിക്കണം. അതിന് മുകളിലായിട്ട് നമ്മൾ കേക്ക് വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഐസ്ക്രീം റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ ആ പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മുടെ ബട്ടർ പേപ്പർ പോലെ താഴ്ഭാഗത്തായിട്ട് മാത്രം വെക്കരുത്, മുകളിലേക്ക് നമുക്കിങ്ങനെ പുഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. ഐസ്ക്രീമിൻ്റെ മിക്സ് നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീമി പരുവത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കോഫി ഫ്ലേവർ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ആ കേക്കിന് മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഐസ്ക്രീമിൻ്റെ മിക്സ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ചെറിയ രീതിക്കൊന്ന് ഞാൻ തട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ കാണാനൊരു ഭംഗിക്കുമൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ഇതിന് മുകളിലായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. 8 മണിക്കൂറായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്.
ഇനി ഇതൊന്ന് കവർ ചെയ്ത് എടുക്കുകൂടെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ഇതിനുള്ളിലേക്ക് വീഴും. ഞാൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഐസ്ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേയിൽ നിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഒരു ഗ്ലാസ് ഞാൻ ഇതുപോലെ ഇവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഐസ്ക്രീം കേക്കിൻ്റെ ട്രേ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ വേഗം തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും കവറാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അത് മുകളിലേക്കൊന്ന് വലിച്ചെടുത്താൽ മതിയാകും, പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കിട്ടും. രണ്ട് ലെയർ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. താഴെ ആ ചോക്ലേറ്റ് കേക്കിൻ്റെ ലെയറും മുകളിൽ കോഫി ലെയറും. കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്നും കൂടെ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കണം. അപ്പോഴേക്കും നമുക്ക് വേഗം തന്നെ അലിഞ്ഞു പോകാതെ കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരു ബൈ.